വരുന്ന ഡിസംബർ മാസം ക്രിസ്മസിന് വരുന്നു വമ്പൻ ചിത്രങ്ങൾ. അതോടുകൂടി മറ്റു ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷനുമാണ്. എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയ്ക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വരുന്ന ഒക്ടോബർ മാസം ധാരാളം ചിത്രങ്ങൾ ഇനി അങ്ങോട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഒന്ന് കാണുക. നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി അറിയിക്കാം പോകുന്നത് ചാക്കോച്ചൻ, ഫഹദ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന ചിത്രമാണ് ബോഗിൻവില്ല. ചിത്രം ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. രജനീകാന്ത്, മഞ്ജു വാര്യർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന വമ്പൻ ചിത്രമാണ് വേട്ടയൻ. ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, ഫഹദ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. വേട്ടയൻ എന്ന ചിത്രം ഈ വരുന്ന ഒക്ടോബർ 10-ാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നടക്കുന്നത്. കാത്തിരിക്കാം വേട്ടയൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി. അടുത്തൊരു അപ്ഡേഷനാണ് മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത്. ചിത്രത്തിൻ്റെ ടീസറിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ബസൂക്ക എന്ന ചിത്രം ഈ വരുന്ന ക്രിസ്മസ് നാളിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആസിഫ് അലി, അതോടുകൂടി തന്നെ അനുശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ രേഖ ചിത്രം എന്ന ചിത്രവും ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മാർക്ക് എന്ന ചിത്രവും ഈ വരുന്ന ക്രിസ്മസ് നാളിൽ, അതായത് ഡിസംബർ മാസം, തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാൽ നായകനെത്തി വരാൻ പോകുന്ന ചിത്രമാണ് ബാറോസ്. ചിത്രവും ഈ വരുന്ന ക്രിസ്മസ് നാളിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കമൻറ്റ് ചെയ്യുക. ബൈ.